ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത്. എളുപ്പമാണിത് ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ക്യാരറ്റ് എടുത്തുക്കണേ, 1 പേക്ക് പാലും എടുത്തുക്കണേ, 1 3-4 പുടിക്ക് പച്ചരി എടുത്തുക്കണം. അപ്പോൾ ഈ ക്യാരറ്റ് നല്ലോണം കെകി നന്നാക്കി ചെറുതാക്കി അരിഞ്ഞുകാണ്ട് നമുക്കതൊന്ന് വേവിച്ചാൽ വെക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്ത് ഒരു പാത്രത്തേക്ക് ആക്കിയിരിക്കണം. അതിക്ക് വേണ്ടിയ വെള്ളം പാർന്നിക്കണേ, കുറച്ച് ഉപ്പിട്ടുക്കണേ. അപ്പോൾ ഞാനൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പിന്നെ മറ്റേ ഭാഗത്ത് ഞാൻ നേരത്തെ എടുത്തതിൻ്റെ പച്ചരിയും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുക്കണം. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഈ അരി വേവാനുള്ള വെള്ളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ അരി വല്ലാതെ വേകണ്ട, ചെറിയ ഒരു വേഗിൽ നമുക്ക് എടുക്കുക. ആ പായസത്തേക്ക് നമുക്ക് കടിച്ചാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ ഏകദേശം ആയി തുടങ്ങുന്നുണ്ട്. നമ്മൾ പച്ചരി തന്നെ വെന്തുക്കണ്. അപ്പം ഇനി അതൊന്ന് ഓട്ടക്കോരിക്കൊന്ന് ഊറ്റിയേക്കാം, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയിട്ട്. ക്യാരറ്റും നല്ലോണം വെന്തുക്കണ്. അപ്പം ഇനി അതൊന്ന് ചൂടാറണം. ചൂടാറെങ്കിലേ അപ്പോൾ അത് മിക്സിയിലിട്ട് അരക്കലടക്കുള്ളൂ. അപ്പോൾ ക്യാരറ്റ് ഇപ്പോൾ നല്ലോണം ചൂടൊക്കെ ആറി, അതിൻ്റെ ശേഷം ഞാൻ മിക്സിൻ്റെ ഒരു വലിയ ജാർ എടുത്തുകാണ്ട് അതിക്ക് ആ ക്യാരറ്റൊക്കെ ഇട്ടുകൊള്ളു. ഇനി ആ ക്യാരറ്റ് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. കണ്ടങ്ങളൊന്നും ഉണ്ടാവരുത്, നല്ലോണം ക്രീമി ആയിട്ട് തന്നെ കിട്ടണം, നല്ല അരിഞ്ഞ് കിട്ടണം. അപ്പം അതങ്ങനെ ഞാൻ അരച്ചു. പിന്നെ ഞാൻ അരക്കണത്, നേരത്തെ നമ്മൾ പച്ചരി വേവിച്ച ചീനല്ലോ, അപ്പോൾ അതും ഒന്ന് നമുക്ക് ഈ മിക്സിൻ്റെ ജാർക്ക് ഇട്ടുകാണ്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ അരച്ചെടുത്തുക്കണത്, നല്ലോണം അരിഞ്ഞിട്ടില്ല, ചെറുതായി അരിഞ്ഞിട്ടുള്ളൂ. അരിഞ്ഞ് കിട്ടിയപ്പോൾ കട്ടക്കട്ട ആയിക്കാണ്ടാണ്, അതൊക്കെ നമുക്ക് ആ പാല് പാർന്നുകാണ്ട് ശരിയാക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് ഒഴിച്ചാണ്. അങ്ങനെ പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിക്ക് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ പാലുണ്ടല്ലോ, ആ പാല് രസം ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് വെച്ചിട്ട് കുറച്ച് ഒഴിച്ച് കാണ്ട് ഈ കട്ടകട്ടകളൊക്കെ നമുക്കത് കുത്തിയൊടിച്ച് ശരിയാക്കണം. അപ്പോൾ പാലൊക്കെ പാർന്നിക്കണു. ഇനി അതൊക്കെ ഒന്നിങ്ങനെ ഒരു കയ്യിലെടുത്ത് കാണ്ട് ഒന്നിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇതാക്കി കൊടുത്തതാക്കിയാൽ അത് ആ ഉടയിലൊക്കെ ഒന്ന്. അപ്പോൾ അതങ്ങനെ റെഡി ആക്കണം. അപ്പം ഇനി നമുക്ക് നേരത്തെ അരച്ച ചീൻ്റെ ക്യാരറ്റ് ഉണ്ടല്ലോ, ആ ക്യാരറ്റ് ജ്യൂസ് ആയിക്കോ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഞാൻ അതിക്ക് ചേർത്ത് കാണ്ട് തീമൊക്കെ വെച്ചുക്കണം. ഇനി അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. ഇനി അതിക്ക് ആവശ്യത്തിനുള്ള ഏലക്കായി പൊടിച്ചതും കൂടിയും ഇടുന്നുണ്ട്. കുറച്ച് ഏലക്കായി പൊടിച്ചിട്ട് കണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചാര ഇടണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു വറ്റൊക്കെ ഉള്ളതല്ലേ. ഒക്കെ പായസമൊക്കെ റെഡി ആയിക്കണേ. അപ്പോൾ ഞാൻ അതിക്ക് രസം നെയ്യ് ഇട്ട് കൊടുത്താണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇട്ടിട്ടില്ല, കൊടുന്ന് വെച്ചാൽ ഇല്ലേനു. അപ്പോൾ പിന്നെ രസം നെയ്യ് ഇട്ടുകൊണ്ട് മിൽമ നെയ്യ് രസം ഇട്ടുകൊണ്ട്. അപ്പോൾ അത് നമ്മളെ പായസം ഇവിടെ റെഡി ആയിക്കണേ. നല്ല രസമുള്ളൊരു പായസമാണ് കുടിച്ചാന്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.